ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് അണ്ണൻ്റെ പടം കാണാൻ വന്നിരിക്കുകയാണ്, ഗില്ലി റീ റിലീസ്. അതൊക്കെ മൺസ് ഇന ലൈഫ് ടൈമേ നടക്കുള്ളൂ, അതൊക്കെ കാണണമെന്ന് കുറേ ആഗ്രഹമുള്ളൊരു പടമായിരുന്നു. ഇപ്പോൾ അത് വന്നു, സംഗീതയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 8 മണിക്ക് ഷോ. സ്ക്രീൻ ഷോകോ ആണെന്ന് അറിയാം, പക്ഷേ ഫാൻസിൻ്റെ ഒപ്പം ഓളത്തിൽ അടിച്ചു പൊളിച്ച് പടം കാണാൻ പോകുന്നു. എന്താണ് റീ റിലീസിൻ്റെ ഇത്? ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഗൈസ്, PXL-ലേ കൂടി വന്നിട്ടേ ഇരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് എന്റെ ഞാൻ ഫുൾ ചാർജിലാണ് വന്നത്, പകുതി ട്രെയിനായി എനിക്ക് വയ്യടിച്ചും. ഒരാഫ് കൂടി ഉണ്ട്, ഒന്നും ആയിട്ടില്ല. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് പടം കാണുന്ന ഫീലായിരുന്നു കിട്ടിയത്. അതേപോലത്തെ അറിഞ്ഞു സംഗീത തിയേറ്റർ ഷോകോ ആണെങ്കിലും തിയേറ്റർ ഷോകോ നമ്മുടെ ഒരിക്കലും വരില്ല. പക്ഷെ കിണ്ണൻ എക്സ്പീരിയൻസ് ആണ്. അല്ലാണ്ട് സീറ്റിംഗ് ഒന്നും പോരാ, സീറ്റിംഗ് കാര്യം നോക്കണ്ട. തല തിരിച്ചൊക്കെയാണ് വെച്ചിരിക്കണത് നമ്മള് സാറിന് തിയേറ്റർ പോലെ. ക്ലാസ് ഫീല് തന്നെ എടുത്തു വിടാം അല്ലേ. സെക്കൻഡ് ഹാഫ് വെയിറ്റ് വരാം, എനിക്ക് വയ്യടേ. ഇത്
കാറ് കയറി എന്റെ കൊണ്ട പോയി, എനിക്ക് ശ്വാസം കൊടുക്കാൻ പറ്റില്ല, സത്യം പറഞ്ഞില്ല. എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്, ആകെ തളർന്നുപോയി. അതായത് ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ്. റീ റിലീസ് ആണെങ്കിലും, അതായത് ഫസ്റ്റ് കാണണോല്, റിലീസ് ടൈമിൽ കാണണോല്, ഏത് വിജയിപ്പടം പോയി, പോക്കറ്റ് റീറിലീസോ ഏത് പടത്തിന്റെ റീറിലീസ് ഉണ്ടെങ്കിലും ഞാൻ വന്നിരിക്കും. ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. ഞങ്ങള് വെറുതെ അല്ല വിജയിപ്പിക്കും, ബാക്കിയുള്ള കൊമ്പത്തുള്ള തിയേറ്ററിലൊക്കെ പോയി കണ്ടവർക്കൊരു എനിക്ക് ഏരീസ് ഫ്ലെക്സിൽ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് വനിതാ ആഗ്രഹം, പക്ഷെ അവിടെ റീറിലീസ് ഉണ്ടായിരുന്നില്ല. റീറിലീസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ പൊളിച്ച് പൊളിച്ചടിക്കണേ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ ആഘോഷമായിരുന്നു. ഈ സമയത്ത് എങ്ങാനും ഒരു പടം, പുതിയ പടം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 5 ഗോട്ട് പടം എങ്ങനെ ഇരിക്കുന്നൊന്നുമല്ല. അതെ, വിജയ അണ്ണൻ. ഗൈസ്, വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ വിചാരിക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെന്ത് ഭ്രാന്തന്മാരാണ്, കണ്ട പടമൊക്കെ പിന്നെയും ഇത്ര കാശും കളഞ്ഞ് ഇങ്ങനെ പോയി തുള്ളി കാണേണ്ട കാര്യമുണ്ട്, നീയൊക്കെ എന്താ ഭ്രാന്തന്മാരാണെന്ന് വിചാരിക്കും. ആ ഒരു ഫീല് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എന്നെ വലിയൊരു വിജയ ആരാധകനാക്കിയ പടങ്ങളിൽ ഒന്നാണ് ഗില്ലി. അപ്പം ഇതെന്നല്ല, ഏത് വിജയപടം വന്നാലും ഞാൻ ഇനി റീ റിലീസ് ഉണ്ടെങ്കിൽ ആ ഫാൻ ഷോയ്ക്ക് പോയിരിക്കും. ഞാൻ എന്തായാലും അത് പോവുകയും ചെയ്യും, ഇതേപോലെ തന്നെ വീഡിയോ ഇടുകയും ചെയ്യും. കാരണം എനിക്കെന്നൊക്കെ പറയുകയാണെങ്കിൽ സിനിമ കാണുന്നത് മാത്രമാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു തിയേറ്ററിൽ പോയിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ ലെവലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമേൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. സിനിമ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഈവനിങ് PXL ഈ പടം ഒന്ന് ശാന്തി ആയിട്ടിരുന്ന് കാണാനായിട്ട് പോകുന്നുണ്ട്. PXL സ്ക്രീനിൽ നല്ല രീതിയിൽ ഇരുന്ന് കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.